ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഇമ്പോർട്ടൻറ്റ് വാർത്തയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. യു കെയിൽ പി ആർ കിട്ടാൻ വേണ്ടി മലയാളി വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകളെ ചതിക്കുഴിപ്പെടുത്തി EU സെറ്റിൽമെൻറ്റ് വിസ എന്ന പേരിൽ ഒരു സംഘം ഇപ്പോൾ സജീവമായിട്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. യു കെയിൽ പഠിക്കാൻ വന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകൾ തിരിച്ചു പോകേണ്ടി വരുന്ന അവസ്ഥയിൽ യു കെയിൽ എങ്ങനെയും നിൽക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിൽ യു കെയിൽ നിൽക്കാൻ വേണ്ടി പലരും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് EU സെറ്റിൽമെൻറ്റ് വിസ എന്ന് പറയുന്നത്. EU സെറ്റിൽമെൻറ്റ് വിസ എന്ന് പറയുന്നത് 2019 യൂറോപ്യൻ യൂണിയനിൽ ആയിരുന്ന പൗരന്മാർക്ക് യു കെയിൽ തുടരാനുള്ള ഒരു എന്താ പറയുന്ന ഒരു സ്കീമായിരുന്നു, അല്ലെങ്കിൽ ഒരു തുടരാൻ വേണ്ടി ഗവൺമെൻറ് പുറത്തുവിട്ട ഒരു വിസയാണ് EU സെറ്റിൽമെൻറ്റ് വിസ എന്ന് പറയുന്നത്. ഇത് ബ്രെക്സിറ്റിന് ശേഷമായിരുന്നു നിലവിൽ വന്നത്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു കെയിലെ നിയമം അനുസരിച്ച് വിശദ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഒരു EU സെറ്റിൽമെൻറ്റ് വിസ നടപ്പിലാക്കുക. അതായത് വിവാഹം കഴിച്ചവർ ഒരുമിച്ചാണോ താമസിക്കുന്നത് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ നേരിട്ട് വന്ന് അത് സ്ഥിതിഗതികൾ പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇങ്ങനെ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് വിസ ലഭിക്കുക. നേരെ മറിച്ച് ഇത് കള്ളത്തരമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കടുത്ത ശിക്ഷയായിരിക്കും ഇതിന് ലഭിക്കുക എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ബ്രെക്സിറ്റിന് ശേഷമായിരുന്നു ഈ ഒരു വിസ നിയമം നിലവിൽ വന്നത്. ബ്രിട്ടനിൽ തുടരുന്ന ഒരാളെ വിവാഹം കഴിച്ചതായിട്ട് രേഖയുണ്ടാക്കുക, പിന്നീട് ആ രേഖ ഉപയോഗിച്ച് യു കെയിൽ നിൽക്കുവാനുള്ള അപേക്ഷ ആദ്യം നൽകുക. നൽകിയതിന് ശേഷം അങ്ങനെ വിവാഹം അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ 1.5 വർഷത്തിന് ശേഷം യു കെയിൽ പി ആറിന് അപേക്ഷിക്കാനുള്ള സമയമാകുമ്പോൾ ഈ പി ആർ ഉള്ള വ്യക്തിയുടെ പങ്കാളി എന്ന രീതിയിൽ ഈ അപ്ലിക്കൻറ്റിന് പി ആറിന് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുക. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് പി ആർ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചാണ് ഏജൻറ്റുകൾ ഈ അപ്ലിക്കേഷൻ കൊടുക്കുന്ന ആളുകളിൽ നിന്ന് പൈസ മേടിക്കുന്നത്. ഏകദേശം 15 ലക്ഷം വരെയൊക്കെയാണ് ഇവർ ഈ ഒരു വിസയ്ക്ക് വേണ്ടി മേടിക്കുന്നതെന്നാണ് പുറത്തുവിട്ടിരിക്കുന്ന വാർത്തയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതാണ് ഈ വിസയുടെ പ്രത്യേകത. പക്ഷേ ഇതിൽ ഒത്തിരിയേറെ മലയാളികൾ അടക്കമുള്ള വിദ്യാർത്ഥികൾ ഓൾറെഡി ഇതിൽ ചെന്ന് ചാടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, വൻസ് അവർ പിടിച്ചു കഴിഞ്ഞാൽ കടുത്ത ശിക്ഷയായിരിക്കും, നല്ല ഫൈൻ കിട്ടും, അതുപോലെ തന്നെ നമ്മളെ നാട് കടത്തുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കൊള്ളസംഘങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് നേരായ രീതിയിൽ വിസ കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നത്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.